ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലും കപ്പയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ ചിക്കനാണ് കേട്ടോ. ചിക്കൻ്റെ മെയിനായിട്ട് ഈ എല്ലിൻ്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ബോൺലെസ് ആയിട്ട് വല്ല 65 അതുപോലെ തന്നെ എന്തെങ്കിലും ചിക്കൻ്റെ ബോൺലെസ് ആയിട്ട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ഈ ബോണക്കില്ലേ അതൊക്കെ അങ്ങനെ കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഈ കപ്പയും എല്ലും കൂട്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചിക്കൻ്റെ എല്ല് വെച്ചിട്ട് മാത്രമല്ല നമുക്ക് ഈ ബീഫിൻ്റെയും വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ ഈ കള്ളുഷാപ്പിലത്തെ കറികളൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ. അപ്പോൾ ഈ കപ്പയും എല്ലൊക്കെ അവിടെയൊക്കെ ഉണ്ടാക്കണ മെയിൻ കറികളിലൊന്നാണ്. അപ്പോൾ നമുക്ക് കപ്പയും എല്ല് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബോണുള്ള പീസുകളാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ ഇതേ ചെറുതായിട്ട് മാംസമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കപ്പയും എല്ലും ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അപ്പോൾ ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ കൊള്ളി മുറുക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ കൊള്ളി സ്റ്റുൽക്കൊക്കെ എടുക്കില്ലേ അതേപോലെ. അപ്പോൾ ഈ ചിക്കനാണെങ്കിലും കൊള്ളിയാണെങ്കിലും കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം കൊള്ളി വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കൊള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്നും മുന്നിട്ട് നിൽക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊള്ളി വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളയല്ലോ. അപ്പോൾ എല്ലാ ഉപ്പും ആ വെള്ളത്തിൽ കൂടെ പോകും. അപ്പോൾ ഒന്ന് ഉപ്പ് മുന്നിട്ട് നിന്നാലാണ് കറക്റ്റ് കൊള്ളിലേക്കൊക്കെ ഉപ്പ് പിടിക്കുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നുറുക്കി വെച്ചിട്ടുള്ള കൊള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ കൊള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൊള്ളി വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കൊള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു വേവിന് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു വേവിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊള്ളി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ്റെ എല്ല് വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അടി പരന്ന പാത്രം നോക്കിയെടുക്കുക. ഞാനൊരു ഉരുളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വറ്റ്. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള 1 ഉണ്ട വെളുത്തുള്ളി അതുപോലെ തന്നെ 1 സവാള കേട്ടോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം, സവാള ഒന്ന് വാടി വരണം. അപ്പം അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. അപ്പോൾ പൊടികളെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാതും ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് അതുപോലെ തന്നെ 1 മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ്ലി 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ ഇട്ടിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത് കണ്ടല്ലേ ചിക്കൻ്റെ എല്ലാണ്. അതിൻ്റെ ഒപ്പം ഫ്ലഷും ഉണ്ട്, എന്നാലും കൂടുതൽ എല്ലുള്ള പീസുകളാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂസ്ലി നമുക്ക് 5 മിനിറ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ. 5 മിനിറ്റ് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മസാല ചിക്കനിലേക്ക് നല്ല പോലെ മിക്സായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം തന്നെ വേണമെന്നൊന്നുമില്ല, ഇല്ലെങ്കിൽ പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ എന്ന് പറയുമ്പോൾ തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ തിളച്ച വെള്ളമാകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഡിഫറൻസ് എന്ന് പറയുന്നത്. പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ
തറച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തുള്ളത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ ചിക്കൻ വെന്ത് വരട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് അത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ തുറന്നു നോക്കിയപ്പോ നല്ല പോലെ ചിക്കൻ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം വീണ്ടും ചിക്കൻ നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ചിക്കനൊക്കെ വെന്ത് വരട്ടെ. അപ്പൊ ഇത് ഞാൻ തുറന്നു നോക്കിയപ്പോ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തുള്ള വെള്ളത്തിന്റെ അളവൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് അത് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കുള്ളിയില് അത് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പൊ ഈ കുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനും കുള്ളിയും കൂടിയിട്ട് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.